ചെങ്കോലും കിരീടവും ചൂടി ആ ചരിത്രം മുഹൂർത്തം സാക്ഷാത്കരിച്ചു. ബ്രിട്ടനിലെ ചാൾസ് മൂന്നാമൻ രാജാവിൻ്റെ കിരീടധാരണം പൂർത്തിയായി. ഏഴ് പതിറ്റാണ്ടിന് ശേഷമാണ് ബ്രിട്ടനിൽ കിരീടധാരണം നടക്കുന്നത്. അഞ്ച് ഘട്ടമായിരുന്നു കിരീടധാരണ ചടങ്ങുകൾ. കാൻറ്റർബറി ആർച്ച് ബിഷപ്പ് ജസ്റ്റിൻ വെൽബിയുടെ നേതൃത്വത്തിൽ വെസ്റ്റ് മിനിസ്റ്റർ ആബിയിലെ കിരീടധാരണ ചടങ്ങ് ഇന്ത്യൻ സമയം ഉച്ചകഴിഞ്ഞ് 3:30 ആരംഭിച്ചത്. പാരമ്പര്യവും പുതുമയും നിറഞ്ഞ ചടങ്ങുകളാണ് ചാൾസിൻ്റെ സ്ഥാനാരോഹണത്തെ വ്യത്യസ്തമാക്കിയത്. ചടങ്ങിൽ പങ്കെടുക്കാൻ വിവിധ രാഷ്ട്രത്തലവന്മാർ എത്തിച്ചേർന്നു. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകറാണ് ചടങ്ങിൽ പങ്കെടുത്തത്. ചടങ്ങുകൾ നടക്കുന്ന വെസ്റ്റ് മിനിസ്റ്റർ ആബിയിൽ കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. 2000 പേർക്ക് മാത്രമാണ് പ്രവേശനം അനുവദിച്ചിരുന്നത്. എലിസബത്ത് രാജ്ഞിയുടെ മരണത്തെ തുടർന്ന് അവരുടെ മൂത്ത മകൻ ചാൾസിനെ രാജാവായി ബക്കിംഗ്ഹാം കൊട്ടാരം പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഔദ്യോഗികമായി ചാൾസിൻ്റെ കിരീടധാരണം ഇതുവരെ നടന്നിരുന്നില്ല. രാജ്ഞിയുടെ മരണത്തെ തുടർന്നുള്ള ഔദ്യോഗിക ദുഃഖാചരണം അവസാനിച്ചതിന് പിന്നാലെ തന്നെ കിരീടധാരണ തീയതിയും ബക്കിംഗ്ഹാം കൊട്ടാരം പ്രഖ്യാപിച്ചിരുന്നു. അതിന് പ്രകാരമാണ് മെയ് 6 വെസ്റ്റ് മിനിസ്റ്റർ ആബേയിൽ കിരീടധാരണ ചടങ്ങ് നടന്നത്. കഴിഞ്ഞ 900 വർഷമായി ബ്രിട്ടീഷ് രാജാക്കന്മാരുടെ കിരീടധാരണ ചടങ്ങുകൾ നടക്കുന്നത് ഇവിടെ തന്നെയാണ്. വെസ്റ്റ് മിനിസ്റ്റർ ആബേയിൽ നടക്കുന്ന 40-ാമത്തെ കിരീടധാരണ ചടങ്ങാണ് ചാൾസിൻ്റേത്. പരമ്പരാഗതമായ ചടങ്ങുകളാണ് ശ്രദ്ധേയമാക്കുന്നത്. ചടങ്ങുകൾക്ക് കാൻബറി ആർച്ച് ബിഷപ്പാണ് മുഖ്യ കാർമ്മികത്വം വഹിച്ചത്. ബ്രിട്ടീഷ് രാജകുടുംബവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഔദ്യോഗികമായി അറിയപ്പെടുന്നത് ഓരോ കോഡ് ഉപയോഗിച്ചാണ്. പ്രധാനപ്പെട്ട രാജകുടുംബാംഗങ്ങൾക്കും ഓരോ കോഡുകളുണ്ട്. ഓപ്പറേഷൻ ഗോൾഡൻ ഓൾപ്പ് എന്നാണ് കിരീടധാരണ ചടങ്ങിൽ നൽകിയിരിക്കുന്ന കോഡ്. 70 വർഷത്തിന് ശേഷമാണ് ഒരു കിരീടധാരണത്തിന് ബ്രിട്ടൻ സാക്ഷ്യം വഹിക്കുന്നത്. 1308 മുതൽ കിരീടധാരണ ചടങ്ങിനായി ഉപയോഗിക്കുന്ന സിംഹാസനവും ലണ്ടൻ ടവറിൽ സൂക്ഷിച്ചിരിക്കുന്ന കിരീടങ്ങളും ചടങ്ങിനായി വെസ്റ്റ് മിനിസ്റ്റർ ആബേയിൽ എത്തിച്ചിരുന്നു. ലണ്ടൻ സമയം രാവിലെ 11 മണിയോടെയാണ്, അതായത് ഇന്ത്യൻ സമയം വൈകിട്ട് 3:30 വെസ്റ്റ് മിനിസ്റ്റർ ആബേയിൽ കിരീടധാരണ ചടങ്ങുകൾ ആരംഭിച്ചത്. ഇതിനു മുന്നോടിയായി ബക്കിംഗ്ഹാം കൊട്ടാരത്തിൽ നിന്ന് കിങ്സ് പ്രൊസഷൻ എന്ന് വിളിക്കുന്ന ഘോഷയാത്ര ആരംഭിച്ചിരുന്നു. ഈ ഘോഷയാത്രയിലാണ് ചാൾസും ഭാര്യ കാമലിയും വെസ്റ്റ് മിനിസ്റ്റർ ആബേയിലേക്ക് എത്തിയത്. സൈനിക വേഷത്തിലാണ് ചാൾസ് ആബേയിലേക്ക് എത്തിയത്. 6000 ബ്രിട്ടീഷ് സൈനികരാണ് കിരീടധാരണ ഘോഷയാത്രയിൽ പങ്കെടുത്തത്. കഴിഞ്ഞ 70 വർഷത്തിനിടയിൽ ലണ്ടനിൽ നടക്കുന്ന ഏറ്റവും വലിയ സൈനിക വിന്യാസമായി ഇത് അറിയപ്പെടും. ഗ്രീക്ക് ഓർത്തഡോക്സ് സഭയുടെ പാരമ്പര്യത്തിലുള്ള സംഗീതമായിരിക്കും ഈ ചടങ്ങിൻ്റെ മറ്റൊരു പ്രത്യേകത. ചാൾസിൻ്റെ പിതാവായ അന്തരിച്ച ഫിലിപ്പ് രാജകുമാരൻ്റെ ഓർമ്മയ്ക്കാണ് ഗ്രീക്ക് ഓർത്തഡോക്സ് സംഗീതം ചടങ്ങിൻ്റെ ഭാഗമായത്. എലിസബത്ത് രാജ്ഞിയുടെ മരണത്തെ തുടർന്ന് അവരുടെ മൂത്ത മകൻ ചാൾസിനെ രാജാവായി ബക്കിംഗ്ഹാം കൊട്ടാരം പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഔദ്യോഗികമായി ചാൾസിൻ്റെ കിരീടധാരണം നടന്നിരുന്നില്ല. രാജ്ഞിയുടെ മരണത്തെ തുടർന്നുള്ള ഔദ്യോഗിക ദുഃഖാചരണം അവസാനിച്ചതിന് പിന്നാലെ തന്നെ കിരീടധാരണ തീയതിയും ബക്കിംഗ്ഹാം കൊട്ടാരം പ്രഖ്യാപിക്കുകയായിരുന്നു. അതിനുപ്രകാരമാണ് മെയ് 6 കിരീടധാരണ ചടങ്ങ് നടന്നത്. വെസ്റ്റ് മിനിസ്റ്റർ ആബേയിലാണ് കിരീടധാരണ ചടങ്ങുകൾ നടക്കുന്നത്. കഴിഞ്ഞ 900 വർഷമായി ബ്രിട്ടീഷ് രാജാക്കന്മാരുടെ കിരീടധാരണ ചടങ്ങുകൾ നടക്കുന്നത് ഇവിടെ തന്നെയാണ്. പരമ്പരാഗതമായ ചടങ്ങുകളാണ് കിരീടധാരണത്തെ ശ്രദ്ധേയമാക്കിയത്. ചടങ്ങുകൾക്ക് കാൻബറി ആർച്ച് ബിഷപ്പാണ് മുഖ്യ കാർമ്മികത്വം വഹിച്ചതും.